നമസ്കാരം. ലൂസിഫർ എന്ന സിനിമ 28-ാം തീയതി നിങ്ങളുടെ മുന്നിൽ എത്താൻ പോവുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ലൂസിഫർ ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ലൂസിഫർ ആരാണ്, എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് അതിനെ പ്രസന്റ് ചെയ്തത്, വൃത്തി സംസാരിക്കും. എന്താണ് ലൂസിഫർ? ഈ ലൂസിഫർ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് അതിന്റെ മിത്ത് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ദൈവത്തിന്റെ പ്രിയപ്പെട്ട മാലാഖ, ഗോഡ്സ് ഫേവറേറ്റ് ഏഞ്ചൽ ആണ്. പക്ഷെ ഒരു സീരീസ് ഓഫ് സർക്കംസ്റ്റാൻസസിലൂടെ ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ് ആ മാലാഖ. അപ്പോ ലാലൻ അറിയാവുന്നതുപോലെ ഇതിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥാപാത്രത്തിന്റെ കഥാപശ്ചാത്തലത്തിന് ഈ ലൂസിഫറിന്റെ മിത്തുമായിട്ട് ഒരു ഒരു സാമ്യമുണ്ട്. അതെ, അത് കണക്റ്റഡ് ആണ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി ഈ ലൂസിഫർ എന്ന് പറഞ്ഞ ടൈറ്റിൽ സത്യത്തിൽ വേറെ ഒരു സബ്ജക്റ്റിന്റെ ടൈറ്റിൽ ആയിരുന്നു. ചേട്ടൻ തന്നെ അഭിനയിക്കേണ്ടിയിരുന്ന എന്റെ സുഹൃത്തായ രാജേഷ് പുള്ളി ഡയറക്ട് ചെയ്യുന്ന മറ്റൊരു സബ്ജക്റ്റിന്റെ ടൈറ്റിലായിരുന്നു. അപ്പൊ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാനാണ് മുരളിയെടുത്ത് ചോദിച്ചത്, ലൂസിഫർ ഇതിന്റെ ടൈറ്റിലല്ലേ എന്ന് ചോദിച്ച് അങ്ങനെയാണ് ഈ ടൈറ്റിൽ നമ്മൾ കടമെടുക്കുന്നത്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു ഒരു റൂട്ട് തോട്ട് എന്ന് പറയുന്നത് ശരിക്ക് പവർ സെന്റർ ആണ്. നമ്മളീ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇതിന്റെ ഒരു ഈ കഥയുടെ പശ്ചാത്തലം രാഷ്ട്രീയമാണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റോറി അല്ല, രാഷ്ട്രീയത്തിന്റെ കഥയല്ല, പശ്ചാത്തലം മാത്രമാണ് രാഷ്ട്രീയം. പക്ഷെ ഇതിന്റെ ഒരു ബിഗ്ഗർ പിക്ചർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉള്ള എന്താണെന്ന് വെച്ചാൽ, ബിഗ്ഗർ പിക്ചർ നമ്മളിപ്പോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ വിശ്വസിക്കുന്നത് ഇസ് ആക്ച്വലി വേറെ ആരുടെയോ ഒരു ആർക്കിടെക്ചറാണ് ഈ റിയാലിറ്റി. നമ്മുടെ കൺട്രോളിലല്ല ഇത് എന്നുള്ളൊരു ഒരു സാധനം. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു 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 വലിയ പവർ സെന്റേഴ്സ് ഉണ്ട്. നമുക്കൊന്നും ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത വലിയ പവർ സെന്റേഴ്സ്, അതിലേക്ക് ഒരു ചെറിയ വെളിച്ചം ചെലുത്തുന്ന ഒരു സിനിമ കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ലൂസിഫർ നല്ല എഴുത്തിൽ തന്നെ ഒരു പ്രത്യേകത, ഞാനത് ചോദിക്കണം വിചാരിച്ചിരിക്കുന്നത്, അതെന്താണ് അങ്ങനെ എഴുതാനൊരു കാരണം? ഇതില് മലയാളത്തിൽ എഴുതിയാൽ പക്ഷേ ഭംഗി ഉണ്ടാവില്ല. ഇല്ല, ലൂസിഫർ എന്ന ഇപ്പൊ ലൂസിഫർ എന്നുള്ള ഒരു 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 പേര് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഒരു അർത്ഥമാണ് പലപ്പോഴും എല്ലാവർക്കും ആദ്യം കിട്ടുക. ലൂസിഫർ നമുക്കറിയാവുന്ന ലൂസിഫർ സെയ്റ്റൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോളൻ ഏഞ്ചൽ. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ ലൂസിഫറിന്റെ കണോട്ടേഷൻ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. സിനിമയിൽ ഈ ലൂസിഫറിന്റെ ഉള്ളിൽ അതിനകത്ത് ചില ചില തിരിവുകളും ചെരിവുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ സിംബോളിക്കലി ഐ തോട്ട് ലൂസിഫർ റിട്ടൺ ഇൻ എ കൺടോർട്ടഡ് വേ. അതാണ് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ക്യാരക്ടറും ബ്ലാക്കോ വൈറ്റോ അല്ല, ഒരു ക്യാരക്ടറും. അതെ, ഇപ്പൊ ഇതിനകത്ത് ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പൊ ഇതില് ഇയാള് വില്ലൻ മറ്റേ ഇങ്ങനെ, ഇതിൽ അങ്ങനല്ല, ഇതില് എവ്രിബഡി എല്ലാവരും ഗ്രേ ആണ്. ഞാൻ അഭിനയിച്ച സിനിമകളിൽ വെച്ച് ഒരുപാട് സിനിമകളില് ഈ സിനിമയുടെ ഏറ്റവും നല്ല എൻകാപ്സുലേഷൻ പറയുന്നതിനകത്ത് ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗാണ്, അതായത് യുദ്ധം നന്മയും തിന്മയും തമ്മിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, യുദ്ധം തിന്മയും തിന്മയും തമ്മിൽ തന്നെയാണ്. ഇതിൽ ഏത് തിന്മ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമേ, ദാറ്റ്സ് ദി ഓൺലി ചോയ്സ് വി ഹാവ്. നമ്മളെല്ലാം ഫൂൾ ചെയ്യപ്പെടുകയാണ്. നമ്മുടെ മുമ്പിൽ ഗുഡ് ആൻഡ് ഈവിൾ എന്ന് രണ്ട് ചോയ്സസ് ഉണ്ട്. വി കൻ ഓൺലി ചൂസ് ബിറ്റ്വീൻ വൺ ഈവിൾ ഓർ ദി അതർ ഈവിൾ. ഇതിൽ ഏത് ഈവിൾ നമ്മൾ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും 28-ാം തീയതി ആളുകൾ അത് ചൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ എല്ലാവർക്കും അറിയാം ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ലാലേട്ടനെ കാണാൻ ഇഷ്ടമുള്ളത് ഇത്തരം കുറച്ച് ഗ്രേ ഷെയ്ഡുകളും സൂപ്പർഫിഷ്യലി കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്ന ഒരു കഥാപാത്രങ്ങളുണ്ടൊക്കെയാണ്. ഇതൊരു ഐ മീൻ എന്റെ കാഴ്ചപ്പാട് ഒരു വിന്റേജ് മോഹൻലാൽ സിനിമയാണ്. അതിനപ്പുറം എനിക്ക് ഇതിനകത്ത് ഒരു അവകാശങ്ങളും ഹീറോ ആന്റി ഹീറോ ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയാണ്. എക്സാക്ട്ലി. അതായത് ഒരുപക്ഷെ ഞാൻ ചെയ്ത സിനിമകളിൽ വെച്ച വളരെ ഏറ്റവും വിഭിന്നമായ ഒരു സിനിമ എന്ന് ഞാൻ ചിന്തിക്കാം. കാര്യം സാധനം നമ്മൾ അങ്ങനെ പറയാറില്ല. വളരെയധികം പ്രത്യേകതകളുള്ള സിനിമയാണ് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വൃത്തി അതിനെ വളരെ ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്തതുകൊണ്ടാണ്. അത് തീർച്ചയായിട്ടും ഒരു ഇത്രയും വർഷം സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു സീൻ അല്ലെങ്കിൽ ഒരു കഥ എങ്ങനെ ഒരാൾ സ്വീകരിക്കുന്നു, അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് വലിയ ചലഞ്ചാണ്. നമുക്കത് തുടക്കം മുതലേ അതിൻ്റെ നന്മ മാത്രം പ്രവർത്തിക്കുകയും അതിനുവേണ്ടി മുഴുവൻ സമയം സമർപ്പിച്ച് പ്രവർത്തിച്ച ഒരാളാണ് പൃഥ്വിരാജ്.
തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് ആ സിനിമയിൽ ഉണ്ടാകും. പിന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ മ്യൂസിക് ആയാലും ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും മലയാളം തമിഴ് ഹിന്ദി പിന്നെ ഒരു ഇതൊന്നും അല്ലാത്ത മ്യൂസിക് എല്ലാം കൂടെ ചേർന്നൊരു സിനിമ. വളരെ ശ്രദ്ധിച്ച് കാണേണ്ട സിനിമയാണ്, ഒരുപാട് ഡീറ്റെയിലിംഗ് ഉള്ള സിനിമയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഇപ്പൊ ഡബ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ കൂടുതൽ ചെറിയ കാര്യങ്ങളെന്ന് നമുക്ക് വിചാരിക്കാവുന്നത് ശരിക്കും സിനിമയിൽ വലിയ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇതിന്റെ മ്യൂസിക്, അതുപോലെ തന്നെ എന്റെ ക്യാമറ, എന്റെ ഷോട്ട്സ് എല്ലാം ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം എടുത്ത കാര്യം. കാര്യം വേറെ സിനിമയ്ക്ക് അത് എന്തിനായാലും ഈ റോളിലേക്ക് വെച്ചു തോന്നിയില്ല. വേറൊരാളെ ചിന്തിക്കാൻ പറ്റാതെ എനിക്കൊരു വലിയ ഒരു ആക്ച്വലി നന്ദി പറയേണ്ടത് ദൈവത്തിനോടും ഒരുപാട് നടീ നടന്മാരോടും നന്ദി പറയേണ്ടത്. ഞാൻ ഈ സിനിമയെ സിനിമ ചെയ്യാൻ തയ്യാറായിട്ട് ഞാനിതിൽ ഒരു സീനൊക്കെ വരുന്ന കഥാപാത്രങ്ങളിലേക്ക് ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ബിസി ആയിട്ടുള്ള ആക്ടേഴ്സിനെ ക്ഷണിച്ചു. ഒരാൾ പോലും എന്നോട് അയ്യോ അത് ചെറിയൊരു വേഷമല്ലേ എന്ന് എന്തുവരെയാണ് പറഞ്ഞിട്ടില്ല. എല്ലാവരും എന്തേ പറഞ്ഞ ലാലേട്ടന്റെ സിനിമ രാജു ഡയറക്ട് ചെയ്യുന്നു, ഒരു സീനെന്നുള്ള വിട്ടേക്കൂ, അതിനകത്തൊരു പ്രസൻസ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞൊന്ന് അഭിനയിച്ച ഒരുപാട് നടീനടന്മാരുണ്ട്. എനിക്ക് താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും. നമ്മൾ ആദ്യമായിട്ടാണ് വേറെ സിനിമ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എല്ലാ ക്യാരക്ടേഴ്സിനെയും ഓരോ ദിവസം പ്രസന്റ് ചെയ്യുന്നു. എക്സാക്ട്ലി അവരുടെ പേര് ആ സിനിമയിലൊക്കെ ഈ 26 കഥാപാത്രങ്ങളും കഥയിൽ ഒരു ഇന്റഗ്രൽ പാർട്ട് ആയിട്ടുള്ള ഈ 26 ക്യാരക്ടേഴ്സ് ആണ്. ഇതിന് പുറമെ ഇനി ആക്ച്വലി നമ്മൾ എണ്ണം എടുക്കുകയാണെങ്കിൽ ഇനി ഒരു 20 കഥാപാത്രങ്ങൾ സിനിമയിലുണ്ട്. പിന്നെ നമ്മുടെ കോർ പ്ലോട്ടിൽ ഇൻവോൾവ് ആയിട്ടുള്ള 26 ക്യാരക്ടേഴ്സ് ആണ്. അതാണ് 26 കഥാപാത്രങ്ങൾ നമ്മളിങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്. ഓഫ്കോഴ്സ് അതിന്റെ 26th പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ലാലേട്ടന്റെ സെൻട്രൽ ക്യാരക്ടറാണ്. ഇത് ഇത്രയും വലിയ പ്ലോട്ടും ഒക്കെ ഉള്ള സിനിമയാണെങ്കിലും ഇൻ എ ലോട്ട് ഓഫ് വേസ് ക്യാരക്ടർ ഡ്രിവൺ ആണ് സിനിമ. ചേട്ടൻ അറിയാവുന്ന പോലെ ഇൻ ദ സെൻസ് അതൊരു ഈ കഥാപാത്രമാണ് ഇതിന്റെ പ്ലോട്ട് ക്യാരി ചെയ്യുന്നത്. ആൻഡ് ഓഫ്കോഴ്സ് ഇത് എനിക്ക് ഞാനിത് ഒരു വർഷം മുമ്പ് ഓരോ മാധ്യമത്തിനോട് കൊടുത്തൊരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു ഇതൊരു പെർഫോമൻസസിന്റെ സിനിമയാണ്, കൊറേ നല്ല നടീ നടന്മാർ വന്ന് അവരുടെ നല്ല പെർഫോമൻസസ് കാഴ്ചവെക്കുന്ന സിനിമയാണ്. അതുപോലെ ലാലേട്ടന്റെ പെർഫോമൻസ് ഗംഭീരമാണ് ഞാൻ പറയുന്നത്, ഈവൻ നമ്മുടെ സിനിമയിൽ വെച്ച കൊച്ചു കുട്ടികൾ വരെ ഐ തിങ്ക് ദേ ഹാവ് റിയലി പുട്ട് ഇൻ എ ബിഗ് എഫേർട്ട്. ആൻഡ് ആക്ടേഴ്സ് ഒക്കെ വളരെ നന്നായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തു എന്നുള്ളത് എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം. അപ്പൊ അത് സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയത് അതുപോലെ പ്രേക്ഷകരും തോന്നണം. അതാണ് നമുക്ക് ഈ സിനിമയിലെ വിവേക് ഒബ്റോയ് എടുത്ത് പറയാവുന്ന ഒരു പെർഫോമൻസ് ആണ്. വളരെ നമ്മളൊക്കെ ഒരു പക്ഷേ പേടിച്ചിരുന്ന അയാൾ എങ്ങനെയാണ് അവളെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ് പ്രോബ്ലം. പക്ഷെ അയാൾ അതിനെ വളരെ സ്ട്രെയിൻ എടുത്ത് നന്നായിട്ട് ചെയ്തു. എനിക്ക് വിവേകിന്റെ കിട്ടുന്ന ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബോംബെയിൽ അയാളുടെ ഫൈനൽ ഡേ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഐ വിഷ് എനിക്ക് ഇങ്ങനെ കുറെ കൂടെ ആൾക്കാർ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിന് എന്നെ വിളിക്കും. ഐ സോ ഹോപ്പ് സോ. അപ്പൊ ഐ വാസ് റിയലി എനിക്ക് ഭയങ്കര ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തോന്നിയത്. ആൻഡ് എപ്പോഴും ഒന്നാമത് ലാലേട്ടന്റെ ഒരു നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റാർ ഓറ ചേട്ടനുണ്ട്. അതിപ്പോ നമ്മൾ എസ്പെഷ്യലി ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പോൾ അതിനെ മറികടക്കാൻ നമുക്ക് പറ്റില്ല ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റില്. അപ്പൊ ഒന്നാമത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് ചെയ്യുന്നത് ലാലേട്ടൻ. അപ്പൊ ഞാൻ എങ്ങനെ ആലോചിച്ചിട്ടും എനിക്കൊരു ഓപ്പോസിറ്റ് ഒരു ആന്റഗോണിസ്റ്റിനെ ഇത് ആരെ ഞാൻ ആലോചിക്കുമ്പോഴും എനിക്ക് ഇറ്റ്സ് നോട്ട് മാച്ചിങ് അപ്പ്. ടു ബി ഫ്രാങ്ക് വിവേക് ഒബ്റോയിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ നിൽക്കുമോ ലാലേട്ടൻ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ വിൽ ഹി മാച്ച് അപ്പ്. പക്ഷേ ടു ഹിസ് ക്രെഡിറ്റ് എനിക്കൊന്ന് വിവേക് ഒബ്റോയിനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഹി സ്റ്റുഡ് അപ്പ് ടു മോഹൻലാൽ ദ ലെജൻഡ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു കാര്യം പറയാം, അതായത് സ്റ്റാർ അപ്പം ആരായാലും നമുക്കൊരു ഡിവിഷൻ ഉണ്ട് സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ. പക്ഷേ ഒരു സ്റ്റാറിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ആവശ്യമുള്ളത് എന്തെന്ന് മനസ്സിലാക്കിയാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ചുമ്മാ ആക്ഷൻ ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ കുറെ ഡാൻസ് ചെയ്യുന്നല്ല. അതിന് ഇത് വളരെ വളരെ മനോഹരമായിട്ട് ഇത് ബ്ലെൻഡായി അതിനെ നന്നായിട്ട് ചെയ്തു എന്നുള്ളത് ആസ് എൻ ആക്ടർ ഞാൻ പറയാം. വളരെ കാര്യം ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പം ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിപ്പോ പറയാം. തീർച്ചയായിട്ടും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ്
അതിന്റെ ഡയറക്ടർ ആ ക്യാരക്ടറിനെയും ആ ആക്ടറെയും ശ്രദ്ധിക്കും. അതാണ് ഒരു ക്യാരക്ടർ മാത്രമല്ല സ്റ്റീഫനിലേക്ക് മോഹൻലാലിനെയും കൂടെ ബ്ലെൻഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ സിനിമ ഡയറക്ട് ചെയ്തില്ലെങ്കിലും ഞാൻ ഈ സിനിമ കാണാൻ പോകുമ്പോ ഞാൻ എത്രത്തോളം സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാണാൻ പോകുന്നു അത്രത്തോളമോ അതിനപ്പുറമോ ഞാൻ മോഹൻലാലിനെ കൂടി കാണാനാണ് പോകുന്നത്. അപ്പൊ ആ പ്രേക്ഷകന്റെ ആ വികാരത്തെ ഞാൻ മാനിക്കണം. ചെറിയൊരു മാറ്റമുണ്ട്, മോഹൻലാലിനെ കാണാൻ പോകുന്ന ആള് സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാണുക, അത് ഒരു പക്ഷേ ഈ സിനിമയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോഹൻലാൽ എന്ന് പറയുന്നത് ആദ്യം ഇങ്ങനെയായിരിക്കും വരുന്നത്, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്ന് പറയുന്നതിന് അതിനല്ലാത്ത പക്ഷെ എന്നാൽ ആളുകൾക്ക് ഇഷ്ടമുള്ള ചില കുറച്ച് കാര്യങ്ങളും കൂടി അതൊരു കാമഫ്ലാഷ് ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു മുരളി അതെ ലാലേട്ടന്റെ സ്റ്റാർഡത്തിനെയും ആ സ്റ്റാർഡം ഇവോൾവ് ചെയ്ത രീതിയെയും വളരെ കെയർഫുള്ളി സ്റ്റഡി ചെയ്ത ഒരു റൈറ്ററാണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ മൊമെന്റ്സ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഇറ്റ്സ് എ വിന്റേജ് മോഹൻലാൽ സിനിമ എന്നാണ് എന്റെ ഒരു നിരീക്ഷണം. നന്ദു ആയാലും ബൈജു ആയാലും, ബൈജു ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. വെരി ഗുഡ്. ഷജോൺ ആയാലും ഒക്കെ എന്തായാലും 28-ാം തീയതി നല്ല സംഭവിക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാവരും ഈ ലൂസിഫർ എന്ന സിനിമ കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാകണം. പിന്നെ ഇതൊരു നവാഗത സംവിധായകന്റെ ആദ്യത്തെ സിനിമയാണെന്നും മറക്കാതെ കാണണം. താങ്ക് യു. ഒരുപാട് ഒരുപാട് നന്ദി, ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.